കർമ ന്യൂസിലേക്ക് സ്വാഗതം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾക്ക് പിന്നാലെ ഇതാ ഭൂമിയുടെ രണ്ടാം ശ്വാസകോശവും കത്തിയമരുന്നു ലോകത്തെ ആശങ്കയിലാഴ്ത്തി ആമസോൺ മഴക്കാടുകൾക്ക് പുറമെ ഇപ്പോൾ മധ്യ ആഫ്രിക്കയിലും കാട്ടുതീ പടരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നാസയുടെ ഫയർ ഇൻഫർമേഷൻ ഫോർ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ തത്സമയ ഭൂപടത്തിലാണ് മധ്യ ആഫ്രിക്കയിലും കാട്ടുതീ പടരുന്നതായി വ്യക്തമാകുന്നത് കോങ്കോയുടെ തെക്കു ഭാഗത്തു നിന്നും ദക്ഷിണാഫ്രിക്ക വരെ നീണ്ടുകിടക്കുന്ന കാടുകളിലാണ് തീ പടരുന്നതായി നാസ ചൂണ്ടിക്കാണിക്കുന്നത് ആമസോൺ ഭൂമിയുടെ ശ്വാസകോശമാണെങ്കിൽ കോങ്കോ ബേസിൻ എന്നറിയപ്പെടുന്ന ഈ കാടുകൾ ഭൂമിയുടെ രണ്ടാം ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത് നിലവിൽ അങ്കോളയെയും ഗ്യാബണിനെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീ ഓരോ ദിവസവും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് എന്നാൽ കോങ്കോ കാടുകളിൽ തീ പടരുന്നതിൻ്റെ കാരണം എന്താണെന്ന് മാത്രം ഇതുവരെ വ്യക്തമായിട്ടില്ല കോങ്കോ ഗാബൺ കാമറൂൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലായി ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലായി കിടക്കുന്നതാണ് ഈ മഴക്കാടുകൾ അപൂർവയിനം ജീവി വർഗങ്ങളുടെയും സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ കാടുകൾ ആമസോൺ മഴക്കാടുകളിൽ പടരുന്ന തീ അണയ്ക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെയാണ് ആഫ്രിക്കയിലും കാട്ടുതീ പടരുന്നതായുള്ള വിവരം പുറത്തുവരുന്നത് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ള സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ആമസോൺ കാടുകളിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഭൂമിയുടെ ശ്വാസകോശമായി കണക്കാക്കുന്നതാണ് ആമസോൺ മഴക്കാടുകൾ ബ്രസീലിൽ സ്ഥിതി ചെയ്യുന്ന കാടുകൾ ഇപ്പോൾ കത്തിയമരുകയാണ് അവിടെയുള്ള പല സ്ഥലങ്ങളെയും തീനാളം നാളം വിഴുങ്ങുന്നുമുണ്ട് ഈ കാഴ്ച ലോകം നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് ബ്രസീലിലെ വടക്കൻ സംസ്ഥാനമായ റോ ഇരുണ്ട ചിത്രം നാസ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു തീപിടുത്തം ബഹിരാകാശത്തു നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് നാസ വ്യക്തമാക്കി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് റിസർച്ച് പുറത്തുവിട്ട ഉപഗ്രഹ വിവരങ്ങൾ അനുസരിച്ച് ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ തന്നെ ആമസോൺ മേഖലയിൽ എഴുപത്തിനാലായിരത്തിലധികം തീപിടുത്തങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് എൺപത്തിമൂന്ന് ശതമാനം വർധനവാണ് കാട്ടു തീയുണ്ടാകുന്നതിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത് ബ്രസീൽ പ്രസിഡന്റ് ജെയ്ർ ബോൾസനാരയാണ് പരിസ്ഥിതി പ്രവർത്തകർ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കാടുകളിൽ മരങ്ങൾ വെട്ടിമാറ്റിയ പ്രവർത്തനങ്ങൾ നടന്നത് വനവശീകരണത്തിന് മേഖലയിലെ മറ്റ് കയ്യേറ്റങ്ങൾക്കുമുള്ള നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതും ആമസോൺ മഴക്കാടുകളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്